ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. ഈ കൊറോണ കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ ഒരു ഫുട്ബോൾ ക്ലബ് ചെൽസിയാണ്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ചെൽസി വെള്ളിയാഴ്ച ചെൽസി കൈ ഹാവേർട്സിനെ അനൗൺസ് ചെയ്തു. വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല, കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ്. എന്ന് ഇത് അനൗൺസ് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ഡൗട്ട് ഉണ്ടായുള്ളൂ. ചെൽസി അങ്ങനെ കൈ ഹാവേർട്സിനെ അനൗൺസ് ചെയ്തു, എല്ലാവരും കാത്തിരുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഈ സമ്മറിലെ നിലവിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അനൗൺസ്മെൻറ്റ്, ബിഗ്ഗസ്റ്റ് ഡീലാണ്. അപ്പോൾ ചെൽസി, Kai Havertz is officially a Chelsea player. So congratulations to Chelsea and congratulations to Kai Havertz. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ ചെൽസി അപ്പോൾ നിലവിൽ അപ്പോൾ 6 പേരെ സൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ആരെയാദ്യം സൈൻ ചെയ്തത്? ആ തിമോ വെർണർ, ഹക്കീം സിയക്ക്, ബെൻ ചിൽവെൽ, കൈ ഹാവേർട്സ്, മലങ് സാർ, തിയാഗോ സിൽവ, അങ്ങനെ മൊത്തം 6 പേരെ സൈൻ ചെയ്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്വീറ്റ് കണ്ടു. ചെൽസി അൽവാറോ മൊറാട്ടയും ഈഡൻ ഹസാർഡിനെ മൊത്തം വിറ്റത് 195 മില്യൺ പൗണ്ട്, 191 മില്യൺ പൗണ്ടിനാണ്. പക്ഷേ ഈ കുറഞ്ഞ 6 താരങ്ങളെ മേടിച്ചത് മൊത്തം ഏകദേശം 195 മില്യൺ പൗണ്ടാണ്. അപ്പോൾ മൊത്തം നെറ്റ് സെയിൽ 3.5 മില്യൺ. എന്താ ഡീല്? ഇതാണ് ബിസിനസ്. അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇതാണ് ബിസിനസ്. ഇതാണ് എക്സാക്ട്ലി എങ്ങനെയാണ് ഒരു ക്ലബ്, എങ്ങനെയാണ് ക്ലബിൻ്റെ അംബീഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ക്ലബ് കളിക്കാരെ മേടിക്കണം, ഇതൊക്കെ ചെൽസിനെ കണ്ടു വേണം ശരിക്കും ഒരു ക്ലബ് പഠിക്കാൻ. പ്രത്യേകിച്ച് മാൻ യുണൈറ്റഡ്, ബാർസലോണ, പിന്നെ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ക്ലബ്ബുണ്ടല്ലോ, അങ്ങനെ ക്ലബ്ബുകൾ, അതായത് വലിയ നിലയിൽ നിന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ക്ലബ്ബുകളൊക്കെ ചെൽസിനെ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ചെൽസി എങ്ങനെയാണ് ഡീലിംഗ്സ് ചെയ്യുന്നത്, അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അപ്രീഷിയേറ്റ് ചെൽസി, വെൽ ഡൺ ചെൽസി. ഞാൻ അപ്പോൾ ആദ്യമേ പറഞ്ഞു ചെൽസിയാണ് ഈ കൊറോണ കാലത്ത് ഏറ്റവും ലാഭം ഉണ്ടാക്കിയ ടീം. അത് പറയാനുള്ള കാരണം കൈ ഹാവേർട്സും തിമോ വെർണറും. തിമോ വെർണർ ലിവർപൂളിൻ്റെ ടാർഗറ്റായിരുന്നു, കൈ ഹാവേർട്സ് ബയേണിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെ ടാർഗറ്റായിരുന്നു. ഇപ്പം ഈ രണ്ട് താരങ്ങളും ഒന്നല്ലെങ്കിൽ ബയേൺ അല്ല ലിവർപൂളിലേക്ക് പോയാൽ, പക്ഷേ അവർക്ക് ഈ കൊറോണ കാരണം കാശില്ലാത്തത് കൊണ്ടാണ് ആ രണ്ട് ക്ലബ്ബുകൾക്ക് മേടിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ഉർവശി ശാപ ഉപകാരം എന്ന് പോലെ പറഞ്ഞ പോലെ ചെൽസി കഴിഞ്ഞ വർഷം ഒരു ട്രാൻസ്ഫർ ബാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കഴിഞ്ഞ വർഷം ചെൽസി ആരും മേടിച്ചില്ല. അപ്പോൾ അവരിൽ ആ ബഡ്ജറ്റ് കയ്യിലുണ്ടായി, പിന്നെ ഈ വർഷത്തെ ബഡ്ജറ്റ് അവരുടെ കയ്യിലുണ്ടായി. അപ്പോൾ മൊത്തം ഏകദേശം ഒരു 200 മില്യൺ, ഒരു 100 മില്യൺ ഒരു വർഷം കൂട്ടാം. അപ്പോൾ കഴിഞ്ഞ വർഷത്ത് 100 മില്യൺ, ഈ വർഷത്ത് 100 മില്യൺ, അപ്പോൾ മൊത്തം 200 മില്യൺ. പിന്നെ പ്ലെയേഴ്സിന് വിറ്റ കാശ് 195 മില്യൺ എന്ന് ആദ്യമേ പറഞ്ഞു, അത്രയും കാശ്. അപ്പോൾ ഏകദേശം ഒരു 400 മില്യൺ അടുത്ത് ചെൽസിയുടെ കയ്യിലുണ്ടായി. അങ്ങനെ മൊത്തം ചെൽസി ആകെ സ്പെൻഡ് ചെയ്ത് 200 മില്യൺ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചെൽസിയുടെ ഒരു 100 മില്യൺ ഉണ്ടാവണം. ചെൽസിക്ക് വേണമെങ്കിൽ ഒന്ന് ജേഡ സാഞ്ചോനെയൊക്കെ ഒന്ന് മേടിക്കാം, പക്ഷേ സാഞ്ചോനെ മേടിക്കാൻ സാധ്യതയില്ല, സാഞ്ചോ വരാനും സാധ്യതയില്ല. കാരണം സിയക്ക് റൈറ്റ് വിങ്ങാണ് കളിക്കുന്നത്, അപ്പോൾ അത് കാരണം സാഞ്ചോനെ മേടിക്കാൻ സാധ്യതയില്ല. എന്തിരുന്നാൽ തന്നെയും ചെൽസിയുടെ ഈ പ്ലെയേഴ്സിനെ നമ്മളിപ്പോൾ സൈൻ ചെയ്ത പ്ലെയേഴ്സിനെയൊക്കെ നോക്കിയാലും, ഇപ്പോൾ തിമോ വെർണർ ആണെങ്കിലും ലെഫ്റ്റ് വിങ് കളിക്കും, റൈറ്റ് വിങ് കളിക്കും, സ്ട്രൈക്കറായിട്ട് കളിക്കും. കൈ ഹാവേർട്സ് ബേസിക്കലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. പക്ഷേ ഞാൻ ബയേൺ ലെവർക്രൂസിൻ്റെ കളി കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ കണ്ടപ്പോൾ പുള്ളി സ്ട്രൈക്കറായിട്ടും കളിക്കുന്നുണ്ടായി, പിന്നെ പറയുന്ന റൈറ്റ് വിങ് കളിക്കുന്നതാണ്. പിന്നെ സി എക്ക് ആണെങ്കിൽ റൈറ്റ് വിങ് കളിക്കും, അറ്റാക്കിംഗ് മിഡ് കളിക്കും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനാണ് അവർ സൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ പ്ലെയേഴ്സ് സക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ ആകെ ഒരു ഡൗട്ടുള്ള ബെൻ ചിൽവലിൻ്റെ കാര്യമാണ്. ബെൻ ചിൽവൽ 50 മില്യൺ്റെ പ്ലെയറൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പ്ലെയർ ആയതുകൊണ്ടുള്ള വില കൂടുതലാണ്, ഇംഗ്ലീഷ് ടാക്സ്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്ലെയേഴ്സിന് വില കൂടുതലെന്ന്. ബെൻ ചിൽവലിന് പുള്ളി അറ്റാക്ക് ചെയ്യാൻ അടിപൊളിയാണ്, പക്ഷേ ഡിഫെൻഡിങ്ങിൽ ഭയങ്കര മോശമാണെന്നാണ് കേട്ടേക്കുന്നത്. ഞാൻ കണ്ടിട്ടതിലും മറ്റത് ബെൻ ചിൽവലിൽ അങ്ങനെ ഡിഫെൻസിങ്ങിൽ വലിയ 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 അടിപൊളിയൊന്നുമല്ല ബെൻ ചിൽവൽ. സോ ബാക്കി തിയാഗോ സിൽവയുടെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, കാരണം 36 വയസ്സായി, പ്രീമിയർ ലീഗിൻ്റെ സ്പീഡായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാലും ഒരു ലീഡറാണ് തിയാഗോ സിൽവ. തിയാഗോ സിൽവനെ പോലെ ഒരാൾ ഡ്രസ്സിംഗ് റൂമിലുണ്ടെന്ന് പറയാം. പിന്നെ ഡിഫെൻസിന് ഒരു സ്ട്രെങ്ത് നൽകാനൊക്കെ തിയാഗോ സിൽവയ്ക്ക് പറ്റി. എന്തായാലും ചെൽസി ഈ സീസണിൽ ഞാൻ നോക്കിയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ചെൽസി ഈ സീസണിൽ കാണാം, ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും. അത് അല്ലെങ്കിൽ ലംബാർഡിൻ്റെ പണി, ഞാൻ ആദ്യമേ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ ലംബാർഡിൻ്റെ പണിയുടെ കാര്യത്തിൽ ഡൗട്ട് വരും. എന്തായാലും ഈ സീസൺ എന്തായാലും കിട്ടുന്ന സീസണായിരിക്കും, നമുക്കെന്തായാലും കാണാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അൺടിൽ നെക്സ്റ്റ് ടൈം ഗായ്സ്, സീ യു നെക്സ്റ്റ് ടൈം.